പറയുമ്പോൾ പലർക്കെല്ലാം എത്രയോ പേര് ദമയന്തിയെ കൊതിച്ച് കൊതിച്ച് ഇരുന്നിരുന്നാണ്. എന്തുകൊണ്ടാണ് ഈ കരി എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് എന്തുകൊണ്ടാണ് ഈ കുത്തിത്തിരിക്കത്തിന് കുത്തിത്തിരിപ്പാണല്ലോ അതില് കരി വന്നിട്ട് ആരെയാണ് പ്രലോഭിപ്പിക്കുന്നത്? പുഷ്കരൻ നളന്റെ വകയിൽപ്പെട്ട ഒരു സഹോദരനാണ്. അയാളെ പ്രലോഭി ദേഷ്യം വരുത്താൻ എന്താണ് കാരണം? ഇതിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് കാരണം കോപ മത്സര വശക്തത. കോപവും മത്സരവും കാരണമാണ്. എന്താണ് കോപത്തിന് കാരണമുണ്ടായത്? ദമയന്തിയെ കിട്ടിയില്ല എന്നുള്ളത്. അയാള് കല്യാണം കഴിക്കാൻ മോഹിച്ചിരുന്നു, പുറപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞു എന്നും ഒരു ഭൂമിയിലെ ഒരു രാജാവാണ് കല്യാണം കഴിച്ചത് എന്ന് പറയും. അതാണ് അപ്പൊ അയാളോട് തന്നെ മത്സരം, കോപത്തിന്റെയും മത്സരത്തിന്റെയും ആ സന്ദർഭമാണ്. അപ്പൊ കരി എന്ന് പറയുന്നത് നമ്മളിപ്പൊ എന്തുകൊണ്ടാണ് അത് ഈ സന്ദർഭത്തിന്? ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ ഈ വിജിലൻസും ഇന്റഗ്രിറ്റിയും, ഇന്റഗ്രിറ്റി എ വേ ഓഫ് ലൈഫ്. നമ്മളുടെ തന്നെ മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളെയാണ് കലി ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുക. നമ്മൾക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പാഠഭാഗം, എങ്ങനെ നിങ്ങൾക്ക് അതൊരു പാഠമായി തീരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. കലി എപ്പോഴും ധീര ഭീരുവായിട്ടാണ് കലിയെ കണക്കാക്കുന്നത്. അതായത് ധീരന്മാരുടെ അടുത്ത് ഇത്തരം പ്രലോഭനങ്ങളോ അഥവാ പകയോ മത്സരമോ നടക്കില്ല. ധീരനായി നിൽക്കുന്നവരുടെ അടുത്ത് കലിക്ക് പ്രവേശനം ഇല്ല. അതായത് മനസ്സിന്റെ വൈകല്യങ്ങൾ ബാധിക്കില്ല. ദൗർബല്യം ഉള്ളവരെയാണ് അതിന്റെ വൈകല്യങ്ങൾ ബാധിക്കുന്നത്. നിങ്ങൾക്കറിയാം കലി എത്ര കാലം കാത്തിരുന്നിട്ടാണ് നളനെ ബാധിച്ചത് എന്ന് അറിയാമോ? 12 വർഷക്കാലം ഈ കോപം, നളനെ എങ്ങനെയെങ്കിലും പകരം വീടണം, എനിക്ക് കിട്ടാത്ത ആ ദമയന്തിയെ പോയി വിവാഹം കഴിച്ചതിന് നളനോട് നളന്റെ നളനിൽ നിന്നും ദമയന്തിയെ അകറ്റണം എന്ന് വിചാരിച്ച് കലി ആ രാജ്യത്തേക്ക് പ്രവേശിക്കാനായിട്ട് 12 വർഷം സമയമെടുത്തു. എന്താണ് കാരണം? നളൻ സ്വതവേ ഈ പറഞ്ഞ പോലെ ജാഗരൂകനായിരുന്നു. ജാഗരൂകത പുലർത്തുന്നപ്പോ ഇതിൽ വഹിച്ചില്ലേ എല്ലാ കാര്യത്തിലും ജാഗരൂകനായിരുന്നു. പ്രജാക്ഷേമത്തിൽ അവരവരുടെ കർത്തവ്യത്തില് ജാഗരൂകനായിരുന്നു. എപ്പോഴും ഇന്റഗ്രിറ്റി അതിനോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു. പക്ഷേ